നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. മൗനും കൂടെ ഉള്ളതല്ലേ അച്ഛാ, ഫോൺ ചേച്ചിയുടെ ഹാൻഡ് ബാഗിനകത്തായിരിക്കും. അച്ഛൻ വിഷമിക്കാതെ, ചേച്ചി എന്തായാലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കും. വാ 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 വാ. മോന് നല്ല പനിയുണ്ടല്ലോ അമ്മേ. അവൻ നന്നായി പേടിച്ചതിന്റെ പനിയാ. ഉറങ്ങി എഴുന്നേക്കുമ്പോ അതങ്ങ് മാറിക്കോളും. ഇന്ദ്രേ, ഇനി അഥവാ കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് അവനെ ഡോക്ടറെ കാണിക്കാം. ഇപ്പൊ അവ ഉറങ്ങട്ടെ. എന്തൊക്കെയായാലും നിങ്ങൾ ഈ കാണിച്ചത് വലിയ തെറ്റ് തന്നെയാട്ടോ. അതെന്താ രവി അങ്ങനെയൊക്കെ പറയുന്നത്? ഇത്രയും ചെറിയ കുഞ്ഞിനെ അതിന്റെ അമ്മയുടെ അടുത്ത് നിന്ന് അകറ്റി നിർത്തുന്നത് ശരിയാണോ? ആഹാ, രവിയേട്ടൻ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. കുഞ്ഞിലെ അനുവിന് മാത്രമല്ലല്ലോ ഇന്ദ്രനും അവകാശമില്ലേ? അതെ, ഇന്ദ്രൻ കുഞ്ഞിനെ കട്ടുകൊണ്ട് വന്നൊന്നുമല്ലല്ലോ. അനുവിനൊപ്പം നിൽക്കുന്നത് പോലെ ഇന്ദ്രനൊപ്പവും കുഞ്ഞിന് നിൽക്കാം. അമ്മയെ പോലെ തന്നെ അച്ഛനും അവകാശമുണ്ട്. പ്രായത്തിലുള്ള കുഞ്ഞിന് വേണ്ടത് അച്ഛന്റെ സ്നേഹമല്ല, അത് അമ്മയുടെ കരുതൽ തന്നെയാ. അത് മാത്രല്ല, അനുവിനോട് പറയാതെ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ അവൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. അനുവിന് മാത്രമല്ല രവി, എനിക്ക് വിഷമങ്ങളുണ്ട്. എന്റെ മോനെ കൊഞ്ചിക്കാനും ലാളിക്കാനും ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കെന്താ അതിന് അധികാരം ആവശ്യമൊന്നുമില്ലേ? അതെ, ഇത്രയും അങ്ങോട്ട് പറയാൻ അവളുടെ മാത്രമല്ലല്ലോ കുഞ്ഞ്. അവള് കുഞ്ഞിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങളെ തോൽപ്പിക്കാനാ, ഇന്ദ്രന്റെ മുന്നിൽ ആളാകാൻ വേണ്ടിയാ. അതെ, ഇനിയും അങ്ങനെ തോറ്റു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അവളും കുറച്ച് വേദനിക്കട്ടെ, അതിനപ്പുറം ഇന്ദ്രനെ അവിടെ വേദനിപ്പിച്ചതല്ലേ. അതെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. നിങ്ങൾ അനുവിനെ തോൽപ്പിക്കാൻ നോക്കുമ്പോ അതിനിടയിൽ വിഷമിക്കുന്ന ഒരു കുഞ്ഞോടി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ആ കുഞ്ഞ് തളർന്ന് കരഞ്ഞാ ഉറങ്ങിയത്, അത് നിങ്ങൾ കണ്ടില്ല എന്ന് വെക്കരുത്. അയ്യോ, കുട്ടികളായാലേ അങ്ങനെയൊക്കെ കരയും രവി. പതി അതങ്ങ് മാറിക്കോളും, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും രവിയേട്ടന് അനുവിനോട് ഒരു സോഫ്റ്റ് കോർണർ കുറച്ച് കൂടുതലാണ്. അത് രവിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയാ. അവക്ക് അതിനൊരു പ്രത്യേക കഴിവാ. ആന്റി വെറുതെ ഇങ്ങനെയൊന്നും പറയല്ലേ. ആന്റി പറഞ്ഞാൽ എന്താ തെറ്റ്? ആന്റി പറഞ്ഞത് 100 അല്ല 120% ശരിയേ. രവിയേട്ടനേക്കാളും കൂടുതലേ അനുവിനെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഇനിയിപ്പോ കുഞ്ഞിനെയും കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നാണ് രവിക്ക് ഇഷ്ടപ്പെടാതെങ്കിൽ ഞങ്ങൾ പോയേക്കാം. അല്ല, അതെ, എന്റെ ഇന്ദ്ര, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞതല്ല. നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ എനിക്കൊരു പരാതിയില്ല. എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു. അതിന്റെ പേരിൽ ഇനി ഒരു തെറ്റിദ്ധാരണയും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്തു. ഞാൻ എന്തായാലും എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പോണില്ല. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. അതെ, ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമ്മൾ നമ്മുടെ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല. ഇനിയിപ്പോ അവക്ക് കുഞ്ഞിനെ കൊണ്ടുപോകണമെന്നാണെങ്കിൽ ഇന്ദ്രനല്ലേ വിച്ചുവിന്റെ അച്ഛനെന്ന് അവളങ്ങ് തെളിയിക്കട്ടെ. അല്ല പിന്നെ. ആ അതെ ആന്റി, നിങ്ങളുടെ ഈ തീരുമാനം ശരി. അവരുടെ അഹങ്കാരത്തിന് ഈ ഒരൊറ്റ മരുന്നേ ഉള്ളൂ.
ഏട്ടത്തി എന്താ ഫോൺ എടുക്കാത്തേ? അത് കൊറേ നേരമല്ലോ റിങ് ചെയ്യുന്നു. അച്ഛനാ സത്യം, ഞാൻ ഫോൺ എടുത്തിട്ട് എന്ത് പറയും? അതാ എടുക്കാത്തത്. ഏട്ടത്തി ഫോൺ എടുക്ക്, അല്ലെങ്കിൽ മാഷിന് ടെൻഷൻ ആവില്ലേ? അല്ലെങ്കിൽ ഇങ്ങത്താ ഞാൻ സംസാരിക്കാം. മാഷേ, മാഷിനോട് ഞാൻ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഏടത്തിന് ടെൻഷൻ ആവണ്ട. ഇന്ദ്ര, എന്താ? രവിയേട്ട, അനു സത്യനും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അനു സത്യനു? ഇന്ദ്ര, ഇന്ദ്ര, എന്താ? 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 അതെ, എന്താ? അനു സത്യനും ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇങ്ങോട്ടോ? ഇങ്ങോട്ടോ? നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അവളെങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങളെ തൽക്കാലം പുറത്തേക്ക്. ശരിയാ, ഇവിടെ ഇരുന്നോളാം. നമ്മളെ അവര് കാണാത്ത നല്ലത്. ആന്റി, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാ മതി കേട്ടോ. അത് മതി, കാര്യങ്ങളൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യില്ല. രവിയേട്ട, ഈ റൂം പുറത്തൊന്ന് ലോക്ക് ചെയ്തു. അല്ല, നിങ്ങൾ എന്താ ഇവിടെ? പതിവില്ലാതെ പതിവില്ലാത്ത പലതും ആണല്ലോ ഇവിടെ നടക്കുന്നത്. അനു, ഇത് വല്ലാത്ത സർപ്രൈസ് ആയല്ലോ. ഞങ്ങൾ അതിനെ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. പിന്നെ അമ്മ ഇന്ദ്രേട്ടിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവരിവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വന്നതാ. അല്ല, അവരെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ടാണോ വരണ്ടേ? ഇത് കൊള്ളാലോ രവിയേട്ടാ. ഹർഷ, നീ കൂടുതൽ അഭിനയിക്കണ്ട. എന്റെ ഭർത്താവിന്റെ ഫോണിലേക്ക് നിന്റെ കോള് വരുന്ന ഇന്ന് ഞാൻ കണ്ടതാ. അതിന് അതിനെന്താ വിളിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? അതെ, നിങ്ങൾ വിളിക്കോ സംസാരിക്കോ എന്താന്ന് വെച്ചാ ചെയ്തോ. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം, അത്രേ ഉള്ളൂ. അവരെവിടെ ഉണ്ടോ? ഉണ്ടോ? അനു, ഞാൻ നിന്നോട് മര്യാദയ്ക്കാ പറഞ്ഞത്, അവരിവിടെ ഇല്ല. ദേ, ഈ പറഞ്ഞതിൽ വ്യത്യാസം ഉണ്ടാവരുത്. സത്യൻ എന്താ പേടിപ്പിക്കേ? അതെ, ഇതെന്റെ വീടാ. ഇവിടെ വന്ന് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ടേ? സത്യ, നീ ഒന്നും പറയണ്ട. രവി, നിങ്ങളെ ഞാൻ വിശ്വസിക്കാം. എന്റെ കുഞ്ഞു ഇന്ദ്രേട്ടനും ഇവിടെ ഇല്ലാന്ന് വിശ്വസിച്ച് ഇപ്പൊ ഞങ്ങൾ പോവാ. പോവാൻ സത്യം.